സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിന് കൂടി വേദിയാകുമ്പോൾ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നവർ വീണ്ടും വാർത്തയാവുകയാണ്. ആരോരുമില്ലാത്തവർ, അംഗപരിമിതർ, രോഗശയ്യയിലായവർ എന്നിവ വോട്ടവകാശം നിഷേധിക്കാനുള്ള മാനദണ്ഡമായി മാറുന്നു. നിരാലംബരായ ഈ മനുഷ്യർ ഇപ്പോൾ ചോദിക്കുന്നത് തങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണോ എന്നാണ്. ഇത് കൊട്ടാരക്കര കലേപുരം സങ്കേതം. സനാഥരായിട്ടും അനാഥരാക്കപ്പെട്ടവരും ജന്മനാ പോളിയോ ബാധിച്ചവരും അംഗപരിമിതരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ഈ കുടക്കീഴിൽ ജാതിമത വ്യത്യാസമില്ലാതെ കഴിയുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തതും രാഷ്ട്രീയ വാക്പോരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കേണ്ട അവസാന തീയതിയുടെ വിവരങ്ങളുമൊക്കെ വാർത്തകളിലൂടെ ഇവർ അറിയുന്നുണ്ട്. പക്ഷേ തങ്ങളെ ആരും പരിഗണിക്കുകയോ വോട്ട് ചോദിച്ച് സമീപിക്കുകയോ ചെയ്യാത്തതിന്റെ പരിഭവം ഇവിടുത്തെ അന്തേവാസിയായ കണ്ണന്റെ വാക്കുകളിൽ പ്രകടമാണ്. ഒരു തെരഞ്ഞെടുപ്പ് എടുക്കേണ്ട സമയത്ത് വില കൊണ്ടുള്ള നോട്ട്, ഈ നോട്ട് ചൂടു മനസ്സിന്റെ നിറമുള്ള പശി കൊണ്ട് വിരികിട്ട ചീട്ട്. ചുമ്മാതെ കളയരുതമ്മിണിയെ, ഭരണ പാർട്ടിക്കോട്ടില്ല, ഭരണി പാർട്ടിക്കോട്ടില്ല, ആണും പെണ്ണും കെട്ടവനുണ്ട് ഒരു ചുമ്മാതയൊരോട്ട്. വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് എടുക്കേണ്ട സമയത്ത് വിരയുള്ള നോട്ട്. പാട്ടൊക്കെ ശരി തന്നെ, ഞങ്ങൾക്ക് വോട്ടില്ലല്ലോ, ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരല്ലേ, ഞങ്ങളെ കൂടെ ഒന്ന് പരിഗണിച്ചുകൂടായോ? തങ്ങൾക്ക് വോട്ടില്ലെങ്കിലും ജനാധിപത്യ ഭരണസാരഥികൾ മാതൃകാപരമായി പ്രവർത്തിച്ച് പാവപ്പെട്ടവരെ സഹായിക്കണമെന്നും അവർ അപേക്ഷിക്കുന്നു. എനിക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ ജനപ്രതിനിധികൾ വന്ന് കണ്ടേനെ, എന്നെ ജനപ്രതിനിധികൾ വന്ന് കണ്ടേനെ. പക്ഷെ ഇവിടെ എനിക്ക് വോട്ടില്ലാത്തതുകൊണ്ട് എന്നെ ആരും സഹായിക്കുന്നുമില്ല, വന്ന് കാണുന്നതുമില്ല. എങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥാപനത്തെ സഹായിക്കുന്ന അവരാദ്യം ചെയ്യുന്നില്ല ഇവിടുത്തെ ജനപ്രതിനിധികൾ. ചെയ്തെങ്കിൽ ഞാൻ നല്ലോണം കഴിഞ്ഞേനെ ഇവിടെ, എന്നാൽ അത് അവർ സഹായിക്കുന്ന ആയതുമില്ല. ഇത്തരം ദൈവത്തിന്റെ ആലയങ്ങളിൽ കഴിയുന്ന ആയിരക്കണക്കിന് പേർക്ക് വോട്ടവകാശമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും ഒരുപക്ഷെ അറിയില്ലെന്നതാണ് വസ്തുത. എന്റെ അടുത്തിരിക്കുന്നത് കോഴഞ്ചേരി സ്വദേശി ഗ്രിഗരി. ഡിഗ്രിക്ക് ലിറ്ററേച്ചർ, എം എ ഫിലോസഫി, വിദ്യാസമ്പന്നനാണ്. ഗ്രിഗരിയെപ്പോലെ നിരവധി പേരാണ് വോട്ടവകാശമില്ലാതെ ഇത്തരം കേന്ദ്രങ്ങളിൽ കഴിയുന്നത്. ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ.